മലപ്പുറത്ത് ഒരു കൊച്ചു പെൺകുട്ടി പരസ്യമായി വേദിയിൽ അപമാനിക്കപ്പെട്ടിട്ട് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ നേതൃത്വം നാല് ദിവസം എടുത്തു വളരെ മുക്കി മുളി എന്തെങ്കിലുമൊക്കെ പറയാൻ കേരളത്തിന് അപമാനമാണ് മലയാളികൾക്ക് മുഴുവൻ അപമാനമാണ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി തിരിച്ചു വന്നതിനു ശേഷം അദ്ദേഹം ബാക്കി എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഇന്നലെ പറഞ്ഞു ഇക്കാര്യത്തെ കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല എന്തിനാ അദ്ദേഹം ഇങ്ങനെ ഭയപ്പെടുന്നത് ആരെയാണ് അദ്ദേഹം ഭയപ്പെടുന്നത് ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള ബാധ്യത അതുള്ള ഒരാളാണ് മുഖ്യമന്ത്രി പക്ഷേ അദ്ദേഹത്തിന് ഇക്കാര്യത്തെ കുറിച്ച് മിണ്ടാൻ ഒന്നുകിൽ താൽപര്യമില്ല അല്ലെങ്കിൽ ധൈര്യമില്ല അദ്ദേഹം ആരെ ഭയക്കുന്നു എന്ന് പറയണം മാത്രമല്ല ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു എന്നാണ് പറയുന്നത് എന്ത് അന്വേഷണമാണ് നടക്കുന്നത് ഇതിനെ സംബന്ധിച്ചിട്ട് നടക്കുന്ന അന്വേഷണം ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ് ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് അദ്ദേഹം സ്വയം പറയുന്നത് അപ്പൂപ്പനാണെന്ന് അപ്പൂപ്പൻ എന്താ മിണ്ടാത്തത് ഇക്കാര്യം വരുമ്പോൾ അപ്പൂപ്പനും ഇക്കാര്യത്തിൽ മിണ്ടുന്നില്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണെങ്കിൽ യോഗി ആദിത്യനാഥിനെയും നരേന്ദ്രമോദിയെയും അടക്കം പൗരാവകാശങ്ങളെക്കുറിച്ചും ജനാധിപത്യ അവകാശങ്ങളെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്ന ആളാണ് പക്ഷെ ഇക്കാര്യത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പറയാൻ വലിയ വിമിഷ്ടമായിരുന്നു പ്രതിപക്ഷ നേതാവിനെ കാണാൻ അല്ല കെ പി സി സി പ്രസിഡന്റിനെ കാണാനുമില്ല അപ്പോൾ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ നേതൃത്വം മുഴുവൻ മുസ്ലിം മതമൗലികവാദികൾ അഫ്ഗാൻ മോഡലിലെ താലിബാൻ ഭരണം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായിട്ട് ശബ്ദിക്കാൻ ഇവർക്കാർക്കും താല്പര്യമില്ല ഇത് കേരളമാണ് ഇന്ത്യയാണ് അഫ്ഗാനിസ്ഥാനല്ല താലിബാൻ ഭരണമുള്ള സ്ഥലമല്ല എന്നെങ്കിലും കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള ആർജവം ആ അർജവം ഇവർ കാണിക്കണ്ടേ എന്തുകൊണ്ട് കാണിക്കുന്നില്ല കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ തന്നെ മലയാളികൾക്ക് മുഴുവൻ തന്നെ അപമാനകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവർ രണ്ടുപേരും കൂടി സൃഷ്ടിക്കുന്നത് ഇനി തൃക്കാക്കരയിലേക്ക് വന്നാൽ മുഖ്യമന്ത്രി പറയുന്നത് വികസനത്തിന് വേണ്ടിയാണ് വോട്ട് എന്നാണ് സിൽവർ ലൈൻ വലിയ വികസനമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് പക്ഷെ കല്ലിടൽ ഇപ്പൊ നിർത്തിവെച്ചിരിക്കുക ഇത്ര വലിയ വികസനമാണെങ്കിൽ കല്ലിടൽ സജീവമായിട്ട് മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത് അപ്പൊ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള അവസരം വരുമ്പോൾ ജനങ്ങൾക്ക് അവരുടെ അധികാരം പ്രയോഗിക്കാനുള്ള അവസരം വരുമ്പോൾ കല്ലിടൽ നടത്താൻ താല്പര്യമില്ല കാരണം അറിയാം ജനങ്ങൾ അവരുടെ അധികാരം അവരുടെ സമ്മതിദാന അവകാശം അത് വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഈ കല്ലിടലിൻ്റെ ഇടയിൽ കല്ലിടൽ നടത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾ ആ അധികാരം വിനിയോഗിക്കും ജനങ്ങൾ അതിനെതിരായിട്ട് വിധിയെഴുതും അപ്പൊ തൽക്കാലം നിർത്തിവെക്കുക അത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും തുടരാം അപ്പോ തൃക്കാക്കരയില് ഇടതുപക്ഷത്തെ ജയിപ്പിക്കുകച്ചാൽ വീണ്ടും കൂടുതൽ വീര്യത്തോടുകൂടി ഇടാം ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് സിൽവർ ലൈനിനെ കുറിച്ചുള്ള വിധിയെഴുത്തായിട്ട് അംഗീകരിക്കുമോ എന്നുള്ള കാര്യം സിൽവർ ലൈന് സജീവമായിട്ട് കല്ലിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ ഇത്ര ഈ പറയുന്ന വികസനമാണെങ്കിൽ സജീവമായിട്ട് കല്ലിട്ട് മുന്നോട്ട് പോകണം അപ്പൊ ആ കാര്യത്തിൽ നടക്കുന്ന ഈ കള്ളക്കടിയുണ്ട് ജനങ്ങളോട് പറയുന്നു വികസനമാണെന്ന് സിൽവർ ലൈൻ അതിനുവേണ്ടിയാണെന്ന് പറയുന്നു പക്ഷെ സിൽവർ ലൈനിന്റെ കല്ലിടൽ നിർത്തിവെച്ചിരിക്കുന്നു ഈ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഈ നീക്കം ജനങ്ങൾ തിരിച്ചറിയും കഴിഞ്ഞ ദിവസം ഒരു മീറ്റു ആരോപണമാണ് മലപ്പുറം സെന്റ് ജമാ സ്കൂളിലെ ഒരു അധ്യാപകനല്ലേ അദ്ദേഹം സി പി എം കൗൺസിലർ കൂടിയായിരുന്നു അതേമാതിരി രാജിവെച്ചിരുന്നു അതായത് 30 വർഷത്തോളം പഠിപ്പിച്ച സ്കൂളിലെ വിദ്യാർത്ഥികളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിനെതിരുള്ള ആരോപണം അതിപ്പോ ഒരു സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അവിടെ പഠിച്ചൊരു വിദ്യാർത്ഥി തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് അതിന്മേൽ അദ്ദേഹം പ്രതികരണം എനിക്ക് അതിന്റെ പൂർണ്ണ വസ്തുതകൾ അറിയില്ല ഈ
കൊച്ചുകുട്ടിയെ രീതിയിൽ വെച്ച് അപമാനിച്ചു എന്ന രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ അതേസമയം ബി ജെ പി പോലുള്ള സംഘടനയ്ക്ക് എന്ത് അവകാശമാണ് അല്ലെങ്കിൽ എന്ത് അധികാരമാണ് പ്രത്യേകിച്ച് ശബരിമല പോലത്തെ ഒരു വിഷയത്തിൽ സ്ത്രീകളെ കയറ്റാത്ത ഒരു നിലപാടെടുക്കുന്ന ഒരു പാർട്ടി? പക്ഷെ അതേ പാർട്ടി തന്നെയാണ് ഇപ്പോൾ ഒരു കുട്ടിയുടെ പേരിൽ കേരളം അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഹിജാബ് ഇട്ടിട്ട് വരണമെന്ന് പറഞ്ഞിട്ടായിരുന്നല്ലോ ഇത്രയും വലിയ ബഹളം. ഹിജാബ് ഇടാനുള്ള അവകാശം വേണം. ഹിജാബ് ഇട്ടിട്ടല്ലേ ആ കുട്ടി വന്നത്? ആ കുട്ടി വന്നതിനെ എന്ത് അടിസ്ഥാനത്തിൽ എതിർക്കുന്നത്? ഞാൻ ചോദിക്കുന്ന ചോദ്യം, ആ ചോദ്യം ഭരണ പ്രതിപക്ഷ നേതൃത്വം പുലർത്തുന്ന മൗനത്തോടാണ്. ഭാരതീയ ജനതാ പാർട്ടി സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് എക്കാലവും നിലകൊള്ളുന്ന ആളുകളാണ്. കേരളത്തിലെ സ്ത്രീകൾ ആവശ്യപ്പെട്ടിട്ടില്ല ശബരിമലയിൽ പോകണമെന്ന്. കേരളത്തിൽ മതവിശ്വാസമില്ലാത്ത, അയ്യപ്പനിൽ വിശ്വാസവും ഇല്ലാത്ത ആളുകളാണ് അവിടെ ശബരിമലയിൽ പോകണമെന്ന് പറഞ്ഞത്. മാർക്സിസ്റ്റ് പാർട്ടി അല്ലാതെ കേരളത്തിലെ സ്ത്രീകൾ എത്ര പേര് വന്നു അവിടെ ശബരിമലയിൽ പോകണമെന്ന് പറഞ്ഞത്? കേരളത്തിലെ സ്ത്രീകൾ പറയട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം. അല്ലല്ല, പറഞ്ഞ സ്ത്രീകളല്ല, കേരളത്തിൽ നിന്ന് ഒരാളും കോടതിയിൽ പോയില്ലല്ലോ. കേരളത്തിലെ സ്ത്രീകളില്ലേ? 3.5 കോടി ജനങ്ങളിൽ കഷ്ടിച്ച് 1.75 കോടി ആൾക്കാർ കേരളത്തിൽ മലയാളികൾ സ്ത്രീകളല്ലേ? ആ സ്ത്രീകൾ കോടതിയിൽ പോയില്ല. പോയതാരാ? മഹാരാഷ്ട്രയിലെയും ഡൽഹിയിലൊക്കെയുള്ള ആളുകൾ. എന്നിട്ട് കയറ്റിയതാരയാ? ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഒരു പ്രവർത്തകയെങ്കിലും പോയോ? കോൺഗ്രസിന്റെ ആരെങ്കിലും പോയോ? മറ്റു പാർട്ടികളിൽ നിന്ന് ആരെങ്കിലും പോയോ? പോയതാരാ? ഞങ്ങള് മതവിശ്വാസമില്ല, ഞങ്ങൾക്ക് ഒരു മതത്തിലും വിശ്വാസമില്ല എന്ന് പറയുന്ന ആളുകളാണ് പോയത്. അയ്യപ്പന്റെ സന്നിധാനം ഈ അവിശ്വാസികൾക്ക് കയറി നിറങ്ങാനുള്ള സ്ഥലമല്ല, അത് ടൂറിസ്റ്റ് കേന്ദ്രമല്ല, അത് ഈ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകൾ പരിപാവനമായിട്ട് കണക്കാക്കുന്ന സ്ഥലമാണ്. അവിടെ വിശ്വാസികൾ പോകണമെന്ന് പറയട്ടെ, അപ്പൊ നമുക്ക് അല്ല. എത്ര ദിവസം കഴിയണോ? ഈ വി സി ജോർജിന് വേണ്ടിയിട്ട് ഒരു രാത്രി കൊണ്ട് പോയല്ലോ. അല്ല, മുസ്ലിയാരാകുമ്പോ ഇതൊന്നും വേണ്ട. അതല്ല, വി സി ജോർജ് ആണെങ്കിൽ കിടക്ക പയന്ന് എഴുതിപ്പിച്ചു കൊണ്ടിരുന്നു. അത് ഞാൻ ഇന്ന് വൈകുന്നേരം അവിടെ കൺവെൻഷൻ പോകുന്നുണ്ട്, അപ്പൊ ഞാൻ സംസാരിക്കും. അപ്പൊ ഹിജാബ് ഇട്ടാലും രക്ഷയില്ലെന്നാ? പെൺകുട്ടികളുടെ സുരക്ഷ, ഹിജാബ് ഇടുന്നത് പെൺകുട്ടികൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഹിജാബ് ഇട്ടാലും? അപ്പൊ ഈ രാജ്യത്ത് പെൺകുട്ടികൾക്ക് കേരളത്തിൽ സുരക്ഷയില്ലെങ്കിൽ പിണറായി വിജയനോട് പറയണം സുരക്ഷ ഏർപ്പെടുത്താൻ. വേദിയിൽ വരുന്നത് കൊണ്ട് വരുന്നതിന് കൊണ്ട് സുരക്ഷ ഇല്ലാതാവുമെന്ന് ആരായി പറഞ്ഞു പിടിപ്പിച്ച്? ഞാൻ പറഞ്ഞല്ലോ, അതായത് ഉക്രൈനിലെ യുദ്ധം നടക്കുന്നു, ലോകമാസകലം വിലക്കയറ്റുണ്ടാവുന്നു. ആ ഭാരം കുറക്കാനായിട്ട് സംസ്ഥാനങ്ങൾ കൂടി സഹകരിക്കണം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. സംസ്ഥാനം പറയുന്നത് ഞങ്ങൾ സഹകരിക്കില്ല. ആ നിലപാട് സംസ്ഥാനം മാറ്റണം. കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ നവംബറിൽ വില കുറച്ചു, സംസ്ഥാനം എന്താ കുറക്കാത്തത്? സംസ്ഥാനവും കേന്ദ്രവും ഒരേപോലെ ടാക്സ് വാങ്ങുന്നുണ്ടല്ലോ, ആ ടാക്സിൽ നിന്ന് ഒരംശം സംസ്ഥാനവും കുറക്കട്ടെ. കേന്ദ്രം കുറച്ചല്ലോ, ആനുപാതികമായിട്ട് സംസ്ഥാനം കുറക്കട്ടെ. ഇതിൽ നിന്നൊക്കെയുള്ള അംശം സംസ്ഥാനത്തിന് കിട്ടുന്നില്ലേ? അല്ല, വായ്പാ പരിധിയുടെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. അല്ലല്ലല്ല, സംസ്ഥാനത്തിന്റെ കെടുകാര്യസ്ഥതയുടെ പേരിൽ കേന്ദ്രത്തെ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോ വായ്പാ പരിധി കേരളത്തിന് മാത്രമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇനി അഥവാ അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അതിന്റെ വിഷയങ്ങൾ പറഞ്ഞുതരാം. സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കൊടുക്കാത്തതിന്റെ പേരിലാണ് ചില നിയന്ത്രണങ്ങൾ ഇപ്പൊ വന്നിരിക്കുന്നത്. ഞാൻ ഈ കാര്യം ധനകാര്യ വകുപ്പിനോട് ഇന്നലെ ചോദിച്ചു. ധനകാര്യ വകുപ്പ് പറഞ്ഞത് 2022-23 കടമെടുപ്പിന്റെ പരിധിയെ സംബന്ധിച്ച് 31/3/22 എല്ലാ സംസ്ഥാനങ്ങളോടും വിവരം ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരളം ഭാഗികമായിട്ടുള്ള വിവരം 16/4 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 28/4 വീണ്ടും പൂർണ്ണ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. 5-ാം തീയതി വീണ്ടും അവർ മറുപടി കൊടുത്തത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ
संस्थान सापति आवश्यक परगणितात्कालिकवाद संस्थान नल्गिको बीइंग इश्यू टू द स्टेट बाकी क्यों संस्थान मरुपड़ी परिशोधिच्च तीरुमानम् स्वंत इष्ट प्रकार तीरुमान एफ आर बी एम आक्ट पार्लमेंट पास नियम कड़म पचात और वशत् रिटयर सर्व ई एस उदस्थर शबल अद शबल को पिणा विजय विश्वस्तन आटयर आलवे केर मंत्री आ मंत्री मुटाफ आत्रकाल पेंशन इतने निर्तीवचे अब और वशत् धूर्त मुख्यमंत्री विश्वस्तन रिटयर स्थित सर्व ई एस ईपीएस वीडूम नियमितिदे ई नाटिल साधारण केएसआरटीसी शबल को ईएस लक्षकू ना डेल्ही प्रतिनिधि वे ऋपी चलवा कोविडि कल अद ऐटो चुकी अब ई तरह धूर्त वशत् मशत् ऐसी पड़ी वरवुरी चलवा पढ़ी फैनाष्यल मानेजमेंट किफ्बी एफ आर बी एम नियम अुसरी पाल क्यों पाल किफ्बी कड़म पैध रक्ष पड़ा किफ्बी को आरा खजराबे अब किफ्बी विसनमान संविधान खजराब अफ्बी उपलब्ध क्यों किफ्बी क्यों कम फैन सी संस्थान धनकारी वकुपि उदस्थन्टी चर्चा आमय किफ्बी उल्पे कड़कार्यस्थ चूं का संस्थान धूर्त कड़कार्यस्थान इन संस्थान सापति कुछ अंद्र तल कव रक्षा नोक मानेज अल आ निकुति संस्थान निकुति आ निकुति अंश आगे निकुति पगुति निकुति पगुति निकुति पगुति निकुति पगुति संस्थान संस्थान उक्रेन युद्ध विचार टैक्स गवर्नमेंट टैक्स संस्थान टैक्स അടിസ്ഥാന രഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും അതല്ലാതെ ജിഎസ്ടി കൗൺസിൽ എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്താ പറയാത്തത് കൺസ്യൂമർ സെല്ലോ നിന്നി കേന്ദ്രം ഇതാണ് സമയം കൺസ്യൂമർ സെൽസ് നിന്നി എല്ലാ കൺസ്യൂമർ സെൽ കേരളം മാത്രം കേരളം കേരള രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ ആകെ കേരളം മാത്രമേ ഉള്ളൂ ഇങ്ങനെ